എല്ലാവർക്കും നമസ്കാരം ഗ്രാവിറ്റിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എട്ട് മാർക്കിൻ്റെ ചോദ്യം ഉണ്ട് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി അതായത് കുറച്ച് പഠിച്ചാൽ മതി പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഒരുവിധം എല്ലാം തന്നെ ആണ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൻസിൻ്റെ ലോ ഓഫ് മോഷൻ നമ്മൾ ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ഉണ്ട് ഫ്രിക്ഷൻ ഉണ്ട് സർക്കുലർ മോഷൻ ഉണ്ട് അപ്പോൾ ഈ നാല് ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ഫോക്കസ് ചെയ്യാൻ ആദ്യം നോക്കാനുള്ള എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷാണ് ന്യൂട്ടന് മൂന്ന് ലോസ് ഓഫ് മോഷൻ ഉണ്ട് അതായത് മൂന്ന് ചലന നിയമങ്ങളുണ്ട് അതിൻ്റെ തൊണ്ണാമത് നമുക്ക് പഠിക്കണ്ട സെക്കൻഡ് തൊട്ട് നമുക്ക് പഠിക്കാത്തവണ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് മൊമൻറ്റം അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആക്കം മൊമൻ്റെന്ന് ഇംഗ്ലീഷ് മീഡിയം കാര്യം മലയാളം മീഡിയം കാര്യം ആക്കം എന്നൊക്കെ പഠിച്ച ഒരു ക്വാണ്ടിറ്റിയാണ് എന്ന് പറയുന്നത് എന്താണ് മൊമൻറ്റം എന്ന് നോക്കാം മൊമൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി അതായത് ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും അത് സഞ്ചരിക്കുന്ന വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നത് മൊമൻറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ റെപ്രസെ ലെറ്റർ ഉപയോഗിച്ചാണ് എം ആണ് മാസ് വി വെലോസിറ്റി വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ എന്ത് കൊടുത്തിരിക്കുന്നത് ഒരു ആരോ ഹെഡ് കൊടുത്തിരിക്കുന്നത് പിയുടെ മുകളിൽ ആരോ ഹെഡ് ഉണ്ട് അപ്പോൾ പി പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റോ ആണ് മൊമെൻറ്റോം എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അടുത്ത് നമുക്ക് നോക്കാം സം സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു മൊമെൻ്റ് അപ്പോൾ മൊമെൻറ്റം എന്താണ് നമ്മൾ പറഞ്ഞു അപ്പോൾ മൊമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കണ്ടേ എന്താണ് മൊമെൻ്റ് എന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഇഫ് ടു ഇഫ് ടു സ്റ്റോൺസ് വൺ ലൈറ്റ് ആൻഡ് അതർ ഹെവി ആർ ഡ്രോപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു കാച്ച് ദ ലൈറ്റ് സ്റ്റോൺ ദൻ ദ ഹെവി സ്റ്റോൺ അപ്പം നിങ്ങൾ വിചാരിക്കുക ഇത്രേ ഉള്ളൂ നിസാര കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കല്ലുകൾ എന്താണ് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇടുക ഒന്നും നല്ല കനം ഉള്ളത് ഒന്നും കനവില്ലാത്തത് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഏതായിരിക്കും ക്യാച്ച് പിടിക്കാൻ എളുപ്പമുള്ളത് കനം ഉള്ളതാണോ ഇല്ലാത്തതായിരിക്കുമോ അഫ്കോഴ്സ് കനം ഇല്ലാത്തതായിരിക്കും കാരണം അതിന് മാസ് മാസം അല്ലേ ഇവിടെ എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള കല്ലിന് മാസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻ്റം അല്ലെങ്കിൽ മൊമെൻറ്റത്തിന് വരുന്ന മാറ്റവും കൂടുതലായിരിക്കും മാസ് കൂടുതലായതുകൊണ്ട് മൊമെൻറ്റും കൂടുതലായിരിക്കും ഇക്വേഷൻ നോക്കി പി ഇ സിക്ക് ടൂമി എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വസ്തുവിൻ്റെ കൂടിയാൽ കൂടിയാലും മൊമെൻ്റ് കൂടും പിന്നെ വെലോസിറ്റി കൂടിയാലും മൊമെന്റും കൂടും അപ്പോൾ മാസ് കുറവുള്ള കല്ലിനെ പിടിക്കാനുള്ള നമുക്ക് എളുപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി അതാണ് ഒരു എക്സാമ്പിൾ അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഒരു എഫക്റ്റ് ഒരു സ്വാധീനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായാലോ ഇന്ന അടുത്ത് നോക്കാം എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് കുറഞ്ഞ കല്ല് പിടിക്കാൻ പറ്റുന്നതിനുള്ള കാരണം കൂടി നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഇൻ ദീസ് കേസസ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഈസ് ഗ്രേറ്റർ ഫോർ എ ഹെവി ബോഡി ഞാൻ പറഞ്ഞല്ലോ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഏതായിരിക്കും ഹെവി ബോഡിക്ക് കൂടുതലായിരിക്കും കാരണം ഹെവി ബോഡിക്ക് മാസ് കൂടുതലായതുകൊണ്ട് അല്ലേ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വ ഫോർസ് റിക്വയർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ ദ ഗവൺ ടൈം അതായത് ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തിന് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റും കൂടിയ അതായത് മാസ് കൂടിയ വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ബലം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും കൂടുതൽ ബലം പ്രയോഗിക്കണം അപ്പം കനം കൂടിയ കല്ല് പിടിക്കൽ ഇച്ചിരി പാടുള്ള പരിപാടി തന്നെയാണ് അല്ലേ അപ്പോൾ എളുപ്പം എന്താണ് കനമില്ലാത്ത കല്ല് പിടിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കല്ല് പിടിക്കുന്നത് തന്നെയാണ് അടുത്ത് നമുക്ക് എന്താ ഒരു എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കാം ബുള്ളറ്റ് ഫയർഡ് ബൈ എ ഗൺ ക്യാൻ ഈസിലി പിയേസ് ഹ്യൂമൻ ടിഷ്യൂ ബിഫോർ ഇറ്റ് സ്റ്റോപ്സ് റിസൾട്ടിങ് കാഷ്വാലിറ്റി അതായത് ഒരാൾ ഒരു തോക്കിൽ നിന്ന് നമ്മൾ വെടിവെച്ചാൽ നമുക്ക് എന്താണ് എന്താണ് അപകടം ഉണ്ടാവാം അത് സാധാരണമായിട്ടുള്ള കാര്യമല്ലേ പക്ഷേ ആ അപകടം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ദ സെയിം ബുള്ളറ്റ് ഫയർഡ് വിത്ത് മോഡറേറ്റ് സ്പീഡ് വിൽ നോട്ട് കോസ് മച്ച് ഡാമേജ് എന്ത് ചെയ്താൽ മതി ആ ബുള്ളറ്റിൻ്റെ സ്പീഡ് കുറച്ച് ഒരു സ്പീഡ് കുറഞ്ഞ ബുള്ളറ്റാണ് നമ്മളെ എന്താണ് ഹിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് മുറിവുകളോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കും ബുള്ളറ്റിൻ്റെ വേഗത കുറവാണെങ്കിൽ അതുണ്ടാക്കുന്ന ഡാമേജും കുറവായിരിക്കും അപ്പോൾ എന്ത് പറയാൻ നമുക്ക് വെലോസിറ്റി ഈ സ്കൈ ഫോർ എ ബുള്ളറ്റ് ഫ്രം എ കൺ ദ ചേഞ്ച് ഇൻ മൂമെൻറ്റ് ഓഫ് ഈ അതായത് ഒരു തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റിൻ്റെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റവും കൂടുതലായിരിക്കും അപ്പോൾ വെലോസിറ്റി നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനുള്ള പി ഈസ് ഇക്വൽ ടി എം ബി ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ ആ ഇക്വേഷനിൽ എന്താണ് വെലോസിറ്റി ഉണ്ട് അപ്പോൾ വെലോസിറ്റി കൂടുതലാണെങ്കിലും എന്ത് സംഭവിക്കും മൊമെൻറ്റോ കൂടും കുറഞ്ഞു കാരണം വെലോസിറ്റി മൊമെൻറ്റത്തിന് ഡയറക്ടലി പ്രൊപ്പോഷണൽ ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് റിക്കോർഡ് സ്റ്റോപ്പ് ദ ബുള്ളറ്റ് ഇസ് പ്രൊപോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ എ ഗിവൺ ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓർത്തിരിക്കുക പഠിച്ചിരിക്കുക അപ്പം പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൂടുതൽ കൊടുക്കണം എന്താണ് ചേഞ്ച് ഇൻ മൊമെൻ്റം കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച എക്സാമ്പിൽ മാസ് കൂടുതലായത് കൊണ്ട് കൂടുതൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു അന്നേരം ചേഞ്ച് ഇൻ മൊമെൻറ്റും കൂടുതലായിരിക്കും ഇപ്പോൾ പറഞ്ഞ കേസിൽ ബുള്ളറ്റിൻ്റെയും തൂക്കിൻ്റെയും കേസിൽ എത്താണ് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരും കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റും അവിടെ കൂടുതലായിരിക്കും നമുക്ക് ഇനി അടുത്ത എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഈ പറഞ്ഞൊന്നും വലിയ സംഭവമൊന്നുമല്ല നിസാര കാര്യങ്ങളാണ് ഒന്നും കേട്ടു വയ്ക്കുക ഒന്നോട് വൃത്തിയായിട്ട് കേട്ട് വയ്ക്കുക അപ്പം തന്നെ കാര്യം മനസ്സിലാവും സിമ്പിളാണ് അപ്പം നമുക്കിനി കാര്യത്തിലേക്ക് വരാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വളരെ ആണ് പഠിച്ചിരിക്കുന്നത് എന്താണ് ഡെഫിനിഷനും ഉണ്ട് ഒരു ചെറിയ കുഞ്ഞു ഡെറിവേഷനും ഉണ്ട് അപ്പോൾ രണ്ടും ആയിരിക്കും ചോദിക്കുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റും ഓഫ് എ ബോഡി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദോഴ്സ് ആക്ട്സ് ഡെറിവേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡെഫിനിഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ഒന്നുകൂടെ പറയാം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊന്നുമല്ല ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് അതായത് മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കും എന്തിൻ്റെ ഡയറക്ഷനും നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഒന്നുകൂടെ കുറച്ചുകൂടെ മലയാളീകരിച്ച് പറയാം ഒരു ബോഡിയിൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്കവ്യത്യാസം എന്ന് പറയുന്നത് ആ വസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്ത ബലത്തിന് തുല്യമായിരിക്കും അതുപോലെ തന്നെ ബലത്തിൻ്റെ ദിശ ഏതാണോ അത് തന്നെയായിരിക്കും ആക്ക വ്യത്യാസത്തിൻ്റെ ദിശ പറഞ്ഞ ആ ഡെഫിനേഷൻ നമുക്കൊന്ന് ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം എന്താണ് പറഞ്ഞത് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് എങ്ങനെ എഴുതുന്നത് ചേഞ്ച് ഇൻ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മൊമൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തെന്ന് എഴുതാൻ പറ്റും ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് ചേഞ്ച് ഇൻ എന്താണ് മൊമെന്റത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ചേഞ്ച് ഇൻ മൊ അതിന് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ടിട്ട് ഡെൽറ്റ പി ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആ സമയത്തെ സൂചിപ്പിക്കുന്നത് ഏത് സമയത്താണ് മൊമെൻറ്റത്തിന് ഈ മാറ്റം ഉണ്ടായത് അപ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ഇക്വേഷനെ ഓർ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം ഡെൽറ്റാ പി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ ടി ടൈം ഇൻട്രവല് അതുപോലെ തന്നെ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി നമ്മൾ ആ സൈൻ മാറ്റി അവിടെ ഒരു ഈക്വൽ ടു കൊടുക്കാനായിട്ടാണ് കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറി ഈക്വൽ ടു ആയില്ലേ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ലിമിറ്റൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക ആ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ പറ്റും ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു ഡി പി ഡിവൈഡ് ബൈ ഡി ടി എഫിൻ്റെ മുകളിലൊക്കെ ആരോ ഹെഡ് കൊടുത്തിട്ടുണ്ട് എഫും ചേഞ്ച് ആൻഡ് മൂവ്മെൻറ്റും അപ്പോൾ എന്താണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റും ഒക്കെ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ടാണ് ആരോ ഹിറ്റ് കൊടുത്തിരിക്കുന്നത് അത് മറക്കരുത് ഡെറിവേഷനിൽ നമുക്ക് ഇട്ട് ചെയ്യാം അപ്പോൾ ലിമിറ്റ് കൊടുത്തപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഡി പി ഡിവൈഡ് ബൈ ഡി ടി ആയിട്ട് മാറിയില്ലേ ഡി പി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ ഡെറിവേഷൻ ഓഫ് ടി എന്നല്ലേ അത് എന്തിനാണ് ഡി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡി നമ്മൾ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു ചേഞ്ചിനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വരുന്ന ചേഞ്ചിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡി ഉപയോഗിക്കുന്നത് അപ്പോൾ ഡി പി ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൂമെൻ്റം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം തന്നെയാണ് ഓക്കെ നമുക്കി ഡെറിവേഷൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഫോർ എ ബോഡി ഓഫ് ഫിക്സഡ് മാസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഡി പി ഡിവൈഡ് ബൈ ഡി ടി ഇസികൾ ടു എം ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി ടി അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോഡിക്ക് ഇനി മാസ് ഫിക്സഡ് ഫിക്സഡാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മാസ് കോൺസ്റ്റന്റ് ആണ് എന്ന് വിചാരിക്കുക ഈ ഡി പി ഡിവൈഡ് ബൈ ഡി ടിയിൽ പീയുടെ വാല്യു അല്ലെങ്കിൽ പിയുടെ ഇക്വേഷൻ നമുക്കറിയാം എം വി ആണ് ഈ എം വിയിൽ മാസ് കോൺസ്റ്റൻറ്റാണ് അതായത് അതിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല ഈ ഇക്വേഷനും മൊത്തം നമുക്ക് ഡി എം വി ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാം അതിൽ എമ്മിനെ മാത്രം നമ്മൾ മാറ്റി പുറത്തേക്ക് എഴുതുന്നു കാരണം എം എന്ന് പറയുന്ന പറയുന്നൊരു കോൺസ്റ്റൻറ്റാണ് അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങളവിടെ കാണുന്നത് ഇപ്പോൾ എം ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി ടി ഈ പിക്ക് പേരും എം വി കൊടുത്തു അതിൻ്റെ അകത്ത് എം ആയതുകൊണ്ട് എം ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി ലെഫ്റ്റ് സൈഡിലോട്ട് അപ്പോൾ ബാക്കിയുള്ളത് ഡി വി ഡിവൈഡ് ബൈ ഡി ടി അടുത്ത സ്റ്റെപ്പിൽ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നാണ് എഴുതിയിരിക്കുന്നത് എ ആക്സിലറേഷൻ ആണ് അപ്പം നിങ്ങളുടെ ഇക്വേഷൻ്റെ ഇപ്പുറ സൈഡിലുള്ള എം അതേപടി തന്നെ അപ്പറേ ഉണ്ട് എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഡി ബി ഡിവൈഡ് ബൈ ഡി ടിക്ക് വരും അവിടെ ആക്സിലറേഷൻ വന്നു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫെലോസിറ്റി വിത്ത് ടൈം ആണല്ലേ dv വി ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് ശരിക്കും എന്തിനാണ് സൂചിപ്പിക്കുന്നത് വെലോസിറ്റിക്ക് സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റത്തിനെയല്ലേ അത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അല്ലേ അപ്പോൾ നമുക്ക് ഡി വി ഡിവൈഡ് ബൈ ഡി ടിക്ക് വരാം എം എ എന്ന ചെയ്താൽ ആക്സിലറേഷനും ഒരു വെക്ടർ ആണ് അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇ സീക്വൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും കെ ഇൻ ടു ഡി പി ഡിവൈഡ് ബൈ ഡി ടി അങ്ങനെ മാറി എം എ ആയിട്ട് മാറി ഇല്ലേ പരിചയമുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് വന്നില്ലേ എഫ് ഇ സീക്വൽ ടു കെ എം എ ദ എസ് ഇനി കെനെ നമുക്ക് മാറ്റിക്കളയണം നമുക്ക് നോക്കാം അത് എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടണാണ് ഇറ്റ്സ് ഡിഫൈൻ സച്ച് ദാറ്റ് കെ ഇസിക്കൽ ടു വൺ കെ യ്ക്ക് നമ്മളിനി വൺ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറി എ ഫിസിക്കൽ ടു എം എ എന്ന് മാറി അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ഫോഴ്സിൻ്റെ ആയിട്ട് മാറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം എക്സാമിന് ചോദിക്കും ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് വൺ ന്യൂട്ടൺ ഇസ് ദാറ്റ് ഫോഴ്സ് വിച്ച് കോസസ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് എത്രയാണ് വൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ടു എ മാസ് ഓഫ് വൺ എത്രയാണ് വൺ ന്യൂട്ടൺ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എത്രയാണ് ഒരു കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് വൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഫോഴ്സിനെയാണ് നമ്മൾ വൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരിക്കും ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അത് ഓർത്തിരിക്കുക കേട്ടോ ന്യൂട്ടൺ എത്രയാണ് ശരിക്കും എൻ്റെ എസ് ഐ യൂണിറ്റ് എന്നുള്ളത് അപ്പോൾ അതത്ര നമുക്ക് നോക്കാമുള്ളൂ ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങളുടെ ബാക്കി പഠിക്കാൻ എന്താണെന്ന് നോക്കുക ഒരു ചെറിയ സംഭവമാണ് വലിയ പാടൊന്നുമില്ല നമുക്ക് നോക്കാം ന്യൂട്ടൻ സെക്കൻഡ് ലോ ഇൻ വെക്ടർ കമ്പോണൻറ്റ് ഫോം അപ്പം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചു ഇനി അതിൻ്റെ വെക്ടർ ഫോം കൂടി നമുക്ക് പഠിക്കണം ആ ഇക്വേഷൻ ഒന്ന് നോക്കുക എഫ് എക്സ് ഈസ്ക്വൽ ടു എഫ് ഐ സീക്വൽ ടു എഫ് ഇ സഡി സീക്വൽ ടു എന്നാൽ ഫോഴ്സിന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും ഒക്കെ കമ്പോണൻസ് ഉണ്ട് അപ്പം ഈ മൂന്ന് ആക്സിസില് അതായത് ത്രീ ഡയമെൻഷനൽ കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കണം ഫോഴ്സിൻ്റെ അത്രേ ഉള്ളൂ അതിനുള്ള ഇക്വേഷനോട് കൊടുത്തിട്ടുള്ളൂ ഇനി സാര കാര്യം അത് സാധാരണ നമ്മൾ വൺ ഡയമെൻഷനിൽ എഴുതുമ്പോഴാണ് എഫ് ഈസ് ഈക്വൽ ടി എം എന്ന് എഴുതുന്നത് ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് നമ്മുടെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അന്നേരം നമുക്ക് എഫ് ഇസ് ഈക്വൽ ടി എം എം എന്ന് എഴുതാം ഇനി ടു ഡയമെൻഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കണം അല്ലേ അന്നേരം എഫ് എക്സ് ഇസ് ഈക്വൽ ടി ഒന്നും എഫ് വൈ ഇസ് ഈക്വൽ ടി ഒന്ന് എഴുതണം കാരണം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കറസ്പോണ്ടിംഗ് ആയിട്ട് ഫോഴ്സിന് കമ്പോണൻസ് ഉണ്ടാവണം അപ്പോൾ എഫ് എക്സ് ഈസ് ഈക്വലിറ്റി നമുക്ക് ഡി പി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് എടുക്കണം വിച്ച് ഈസ് ഈക്വലിറ്റി എന്തെന്ന് എടുക്കാൻ പറ്റും നമുക്ക് എം എ എക്സ് ഒന്ന് എടുക്കാം എഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എം വൈ എം എ വൈ എന്ന് എടുക്കാം ഇനി ത്രീ ഡയമെൻഷനിലാണെന്ന് വിചാരിക്കുക ത്രീ ഡി ആണെന്ന് വിചാരിക്കുക നമ്മളൊരോ ആക്സസ് കൂടെ നമുക്ക് കൂടുതൽ എടുക്കണം എഫ് ഇ സെഡ്ഡിങ്ങനെ എടുക്കണം എഫ് ഇ ഈക്വൽ ടു എം എ ഇസഡ് എന്ന് എടുക്കണം അപ്പോൾ മൂന്ന് ആക്സസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻസ് എഴുതിയിട്ടുണ്ട് വെക്ടർ ഫോമിൽ എഫ് എക്സ് ഇസ് ഈക്ലി എം എക്സ് എഫ് വൈ ഇ സിക്വൽ ടി എം എ വൈ എഫ് എക്സ് ഡി എഫ് ഇ ഇസ് ഈക്വൽ ടു എം എ ഇസഡ് ഇതാണ് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഫോം അല്ലെങ്കിൽ വെക്ടർ ഫോം എന്നൊക്കെ പറയാം ഇങ്ങനെ പഠിച്ചു വെക്കുക എക്സാമിന് ചോദിക്കാം അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അടുത്ത നമുക്ക് സെക്കൻഡ് സെക്കൻഡിലുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം ഇങ്ങനെ പഠിച്ചു വെക്കാം എന്താണ് ഇമ്പൾസ് എന്ന് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം ഡ്യൂറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റ് ഒന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫോഴ്സ് ഗുണം ടൈം ഡ്യൂറേഷൻ എന്താണ് എൻ്റെ ഡെഫിനീഷൻ എന്ന് ചോദിച്ചാൽ എ സ്ട്രോങ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം അതായത് ചെറിയ സമയത്തേക്ക് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വളരെ ശക്തിയായ ഒരു ഫോഴ്സിൻ്റെ അളവിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത് അത് എന്തിനു തുല്യമായിരിക്കുമെന്ന് കൊടുത്തിട്ടുണ്ട് ചേഞ്ച് ഇൻ മൂമെന്റത്തിന് തുല്യമാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ സെക്കൻഡാണ് ന്യൂട്ടൺ സെക്കൻഡ് എൻ എസ് ക്യാപിറ്റൽ ലെറ്റർ എന്നും സ്മോൾ ലെറ്റർ ഉം അങ്ങനെയാണ് ഇമ്പൾസിൻ്റെ യൂണിറ്റ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇമ്പൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഐ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടി ഡെൽറ്റാ ടി എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെലിനെയാണ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈമിനെയാണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി അപ്പോൾ നിങ്ങൾക്ക് ഇമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു എന്താണ് പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ പ്രോബ്ലത്ത് കണ്ട് ചെയ്യണമെങ്കിൽ എന്തുവേണം നമുക്ക് ഇക്വേഷൻ ഓർത്തിരിക്കണം അപ്പോൾ പഠിച്ചിരിക്കുക ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് എൻ്റെ സെക്കൻഡ് ലോയ ബന്ധപ്പെട്ട ഒരു എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രോബ്ലംസ് ഉണ്ട് പ്രോബ്ലം നമുക്ക് അവസാനം എന്തായാലും ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയോ പ്രോബ്ലം ഞാൻ എന്തായാലും ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത് നമുക്ക് നോക്കാനുള്ള സെക്കൻഡ് ടോപ്പിക്ക് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കേണ്ട സെക്കൻഡ് ടോപ്പിക്കാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂമെൻറ്റും അല്ലെങ്കിൽ ആക്ക സംരക്ഷണ നിയമം എന്ന് നമുക്ക് നോക്കാം ദ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ഈസ് കൺസർവ്ഡ് അതാണ് അതിൻ്റെ ഡെഫിനീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക എന്താണ് ഇനി അത് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുക അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റം എടുക്കുക കുറേ പാർട്ടിക്കിൾസ് ഉള്ള അതായത് കുറേ പാർട്ടിക്കിൾസ് പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഐസൊലേറ്റഡ് ഒരു സിസ്റ്റം എടുത്തു ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കൺസേർവഡ് ആയിരിക്കും കൺസെർവേഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് അൻ ഐസൊലേറ്റഡ് സിസ്റ്റം എ സിസ്റ്റം വിത്ത് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് വായിക്കുക അതായത് ബാഹ്യമായ ഒരു ബലവും എക്സ്റ്റേർണൽ ആയിട്ടൊരു ഫോഴ്സും ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ല ആ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് കൺസെർവഡ് ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം വളരെ ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വിടാതെ പഠിക്കുക ഇത് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചായിരുന്നു ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് അല്ലെ ഡി പി ബൈ ഡി ടി അതിൽ നിന്നാണ് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത് അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ തൊട്ടുമ്പോൾ എന്താണ് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അതായത് എഫ് സീറോ ആണ് അങ്ങനെയാണെങ്കിൽ എഫ് ഇ സീക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന വാല്യൂ ഇക്വേഷൻ്റെ വാല്യൂ മൊത്തം എത്രയായിരിക്കും അപ്പം സീറോ ആയിരിക്കും അതായത് ഡി പി സീറോ ആയിരിക്കും അവിടെ ചേഞ്ച് വരുന്ന ക്വാണ്ടിറ്റി എന്താണ് ഡി പി അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം സീറോ ആവണമെങ്കിൽ നിങ്ങൾ ഡെറിവേഷൻസ് മാറ്റ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ചേഞ്ച് ഇൻ മൊമെൻറ്റം സീറോ ആവണമെങ്കിൽ ഇപ്പം മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് സീറോ ആണ് അതായത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചേഞ്ച് ഉണ്ടാകുന്നേ ഇല്ല മൊമെന്റത്തിന് അതായത് മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല മൊമെന്റ് എന്താന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റും നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും അതായത് ചേഞ്ചിന് മൊമെന്റും സീറോ ആണെങ്കിൽ മൊമെന്റ അതായത് പി എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് ദർ ഫോർ വെൻ എഫ് ഈസ് ഈക്വൽ ടു സീറോ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം അതായത് മൊമെൻറ്റത്തിന് മാറ്റമേ ഉണ്ടാകുന്നില്ല ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡിയുടെ മൊമെൻറ്റത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ ബോഡിയുടെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻ്റത്തിന് തുല്യമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റവും അപ്പോൾ വളരെ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റോ ഇപ്പോഴും ചോദിക്കാറുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക അതിൻ്റെ ഡെറിവേഷൻ ഓർത്തിരിക്കുക ചെറിയ കാര്യങ്ങളാണ് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഇച്ചിരി കൂടുതലുണ്ടെന്നുള്ളൂ മനസ്സിലാക്കി വെക്കുക എളുപ്പമാണ് പഠിക്കാൻ നമുക്ക് പറ്റും നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളില്ല വിചാരിച്ചാൽ അത്രേ ഉള്ളൂ ഇനി നമുക്ക് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് പഠിക്കാം ഒന്നാമത് നമുക്ക് പഠിക്കേണ്ടത് റിക്കോയിൽ ഓഫ് എ ഗൺ നിങ്ങൾ വെട്ടി വെക്കുന്നത് കണ്ടിട്ടുണ്ടാകും സിനിമയിലൊക്കെ അല്ലേ തോക്കിൽ നിന്ന് വെടികുണ്ട മുന്നോട്ട് പോകുമ്പോൾ തോക്ക് പതിയെ പുറകോട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതായത് അതിനെയാണ് നമ്മൾ തോക്കിനെ റീകോയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് വെല്ലു ഓക്കെ അതിനെയാണ് റീകോയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് ഇനി ബാക്കി നമുക്ക് നോക്കാം വെലോസിറ്റി ഓഫ് എ ബുള്ളറ്റ് ഈസ് കാൾഡ് മസിൽ വെലോസിറ്റി അതായത് ഒരു ബുള്ളറ്റിൻ്റെ ഒരു വെടിയുണ്ടയുടെ വെലോസിറ്റിക്ക് നമ്മളിട്ടിരിക്കുന്ന പേരാണ് മസിൽ വെലോസിറ്റി എന്നത് മൂവ്മെൻ്റ് ഓഫ് എ ഗൺ ബാക്ക്വേർഡ് വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഈസ് കോൾഡ് റിക്കോയിൽ ഓഫ് എ ഗൺ അതായത് ഒരു ബുള്ളറ്റ് ഒരു തോക്കിൽ നിന്ന് പായുമ്പോൾ നമ്മുടെ ഗണ്ണിന് പുറകോട്ടുണ്ടാകുന്ന ഒരു മൂമെൻ്റ് അതിനെയാണ് റീ എന്ന് പറയുന്നത് അക്കോഡിങ് ടു കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം മൊമെൻ്റം ബിഫോർ ഫയറിങ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ഒരു തോക്കിൽ നിന്ന് വെടി വയ്ക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റവും അത് വെച്ചതിന് ശേഷം വെടിവെച്ചതിന് ശേഷമുള്ള മൊമെൻറ്റവും എന്തായിരിക്കണം തുല്യമായിരിക്കണം അതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വെടി വെക്കുന്നതിന് മുമ്പ് തോക്കിൻ്റെ മൊമെൻ്റോ എത്രയായിരിക്കും തോക്ക് ചുമ്മാ നിൽക്കുക അല്ലേ അതിന് വെലോസിറ്റി ഉണ്ടോ സീറോ ആണ് വെലോസിറ്റി അപ്പോൾ അത് അപ്പോൾ വെടി വയ്ക്കുന്നതിന് മുമ്പ് തോക്കിന്റെ എന്താണ് മൊമെൻറ്റം എന്ന് പറയുന്നത് സീറോ ആണ് വെടി വെച്ചതിന് ശേഷമോ ബുള്ളറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട് ഒരു മാസം ഉണ്ട് അതുപോലെ തന്നെ ഗണ്ണിന് റീക്കോയിലും സംഭവിക്കുന്നുണ്ട് അല്ലേ ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റിയും നമുക്ക് സ്മോൾ എമ്മും സ്മോൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ഗണ്ണിന്റെ റീക്കോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വിയുമാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റത്തിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വെടി വെക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു വെടി വെക്കുന്നതിന് ശേഷമുള്ള മൊമെൻ്റം അല്ലേ വെടി വെക്കുന്നതിന് മുമ്പുള്ള മൊമെൻ്റം എന്ന് പറയുന്നത് സീറോ ആണ് വെടി വയ്ക്കുന്നതിന് ശേഷം എന്താണ് ചെറിയൊരു മൊമെൻ്റുണ്ടാകുന്നുണ്ട് അല്ലേ വലു കാരണം എന്നാൽ ബുള്ളറ്റ് മുമ്പോട്ട് പോകുന്നുണ്ട് ഗണ്ണിന് റീകോയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ വെടിവെച്ചതിന് ശേഷമുള്ള മൊമെൻ്റ് എന്താണ് എം വി പ്ലസ് ക്യാപിറ്റൽ എം വി സ്മോൾ എം വി പ്ലസ് ക്യാപിറ്റൽ എം വി സ്മോൾ എം വി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മാസ ഇൻഡ് വെലോസിറ്റി അതായത് ബുള്ളറ്റിൻ്റെ മൊമെൻ്റം ക്യാപിറ്റൽ എം വി എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മൊമെൻറ്റം റീകോയിൽ സംഭവിക്കുമ്പോൾ ഗണ്ണിനുണ്ടാകുന്ന മോൻറ്റം അതാണ് ക്യാപിറ്റൽ എങ്കിൽ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൾ ഇക്വേഷൻ നമുക്ക് എഴുതാം റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഗണ്ണിൻ്റെ വെലോസിറ്റി അതായത് ക്യാപിറ്റൽ വി അല്ലെ ക്യാപിറ്റൽ വി ആണ് റീകോയിൽ വെലോസിറ്റി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ എം വി സ്മോൾ എം വിനെ ആ സീറോയുടെ ഭാഗത്തേക്ക് മാറ്റി എഴുതി അന്നേരം എന്തായി മാറി മൈനസ് സ്മോൾ എം വി എന്നായിട്ട് മാറി ഈ സ്മോൾ എം വിക്ക് വരെ നമുക്ക് യു ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ യു ഇട്ടാണ് എഴുതിയിരിക്കുന്നത് അത് സ്മോൾ വി ഇട്ടാലും യു ഇട്ടാലും സെയിം ആണ് യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടാലും ഇട്ടിപ്പോൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുക ചെറുതായിട്ട് മാറ്റം വന്നതാണ് അപ്പോൾ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് റീക്കോയിൽ വെലോസിറ്റിയാണ് റീക്കോയിൽ വെലോസിറ്റിയുടെ ടൈമിൽ നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും മൈനസ് എം യു ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് കിട്ടും അതായത് ക്യാപിറ്റൽ എം വന്ന് ഡിവൈഡ് ചെയ്തു ഇക്വേഷൻ നമ്മൾ റീ അറേഞ്ച് ചെയ്തപ്പോൾ അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ ക്യാപിറ്റൽ എം വിയുടെ എം വന്ന് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാറി ഡിവിഷനായിട്ട് മാറി കാരണം എം വി എന്ന് പറയുന്നത് അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോയപ്പോൾ അത് ഡിവിഷനായിട്ട് മാറി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദ നെഗറ്റീവ് സൈൻ സൈൻസ് ഷോസ് ദാറ്റ് വെലോസിറ്റി ഓഫ് എ ഗൺ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ ബുള്ളറ്റ് ഇവിടെ നെഗറ്റീവ് സൈൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗണ്ണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത് അതുപോലെ വേറൊരു കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മുടെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും വളരെ കുറവായിരിക്കും കാരണം എന്തായിരിക്കും ഗണ്ണിന് മാസ് കൂടുതലായതുകൊണ്ട് ബുള്ളറ്റിൻ്റെ മാസ് കുറവല്ലേ അതുകൊണ്ടാണ് ഗണ്ണിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും അതായത് റീക്കോയിൽ വെലോസിറ്റി കുറവായിരിക്കും ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലോ ഓഫ് കൺസർവേഷനും മൊമെൻറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക വളരെ ആണ് ഒരു പ്രോബ്ലം ഒക്കെ ചോദിച്ചാൽ നമുക്ക് തകർത്ത് എഴുതാൻ പറ്റും അപ്പോൾ നിങ്ങൾ പഠിക്കുക നിസാര കാര്യമാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രിക്ഷനാണ് ഫ്രിക്ഷനും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് എന്താണ് ഫ്രിക്ഷൻ എന്ന് നോക്കാം ഫ്രിക്ഷൻ ഇസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്റ്റ് പരസ്പരം കോണ്ടാക്റ്റിലിരിക്കുന്ന പരസ്പരം കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് ബോഡികൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷന് ആപേക്ഷികമായ ചലനത്തെ എതിർക്കുന്ന ഒരു ബലമുണ്ട് ആ ഒരു ബലത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ മലയാളത്തിൽ കർഷണ ബലം എന്നൊക്കെ പറയും ഇറ്റ് ആക്ട്സ് ടാൻജൻഷണൽ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട് അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണ് ടാൻചെൻഷണൽ ഡയറക്ഷനാണ് നമ്മുടെ സർഫസ് ഓഫ് കോണ്ടാക്റ്റിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇരിക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻജൻഷനൽ ആയിരിക്കും ഫ്രിക്ഷൻ അറൈസസ് ഡ്യൂ ടു എ അഡിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ സർഫസസ് അതുപോലെ തന്നെ ബി ഇറഗുലാരിറ്റീസ് ഓഫ് എ പ്ലെയിൻ സർ എന്താണ് അഡീഷൻ ബലം അഡിസീവ് ഫോഴ്സും കോഹിസീവ് ഫോഴ്സൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം മോളിക്കൂൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ സർഫസുകൾ തമ്മിലുള്ള ഒരു അട്രാക്ഷനാണ് അഡിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പ്ലെയിൻ സർഫസുകൾ തമ്മിൽ ഒരു ചെറിയ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് അഡിസീവ് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും അത് എന്തിനാണ് ഫ്രിക്ഷനെ സ്വാധീനിക്കുന്നുണ്ട് രണ്ടാമത് സ്വാധീനിക്കുന്നത് ഇറഗുലാരിറ്റീസ് ഓഫ് എ പ്ലെയിൻസ് അപ്പോൾ നമ്മളെടുക്കുന്ന പ്ലെയിൻ സർഫസിൽ ചെറിയ കുഴികളും കുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതും ഫ്രിക്ഷനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് നമുക്ക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നോക്കാം ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഒന്നാമത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ രണ്ടാമത് കൈനറ്റിക് ഫ്രിക്ഷൻ നമുക്ക് ആദ്യം തന്നെ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നോക്കാം ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോൺടാക്ട് അസ് ലോങ് എസ്റ്റ് ദ ബോഡീസ് ആർ അറ്റ് റെസ്റ്റ് അതായത് രണ്ട് ബോഡീസ് റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിൽ ഇരിക്കുന്ന ബോഡീസിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് നിങ്ങൾക്കൊരു പടം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ എഫ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരോ കൊടുത്തോണ്ട് സ്മോൾ എഫ്സ് കണ്ടോ അത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് ഏ അതിനെ നേ അപ്പോൾ നമ്മൾ എക്സ് എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇരിക്കുന്ന ഒരു ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് ഇപ്പം നമ്മൾ രാവിലെ കട്ടിലേന്ന് എണീപ്പിക്കാൻ നേരത്ത് നമുക്കൊരു മടി ഉണ്ടാകത്തില്ല എണീറ്റ് പോകാനായിട്ട് അതേ മടി തന്നെ റെസ്റ്റിലിരിക്കുന്നൊരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാനായിരിക്കും ഒരു ടെൻഡൻസി ഉള്ളത് അതിന് മൂവ് ചെയ്യാനൊരു മടിയായിരിക്കും അപ്പൊ അന്നേരമാണ് ഈ ബോഡിയിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം സീറോ ടു എ മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എങ്ങനെയാണ് മാക്സിമം വാല്യൂവിൽ എത്തും എപ്പോഴാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് സർഫസ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്നു ഇതിൻ്റെ വാല്യൂ മാക്സിമം ആവും എപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഒരു മാക്സിമം വാല്യൂയിൽ എത്തുമ്പോൾ അപ്പോൾ അതിന് മുകളിൽ അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ കഴിഞ്ഞ് അതിന് മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ബോഡീനെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അപ്പോൾ ഈ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് കൊടുത്തിരിക്കുന്ന പേരാണ് എഫ് എസ് മാക്സ് എന്നുള്ളത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷനൽ ഫോഴ്സ് ജസ്റ്റ് ബിഫോർ സ്ലൈഡിങ് അതായത് ആ ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ആക്ട് ചെയ്യുന്ന അതായത് നമ്മുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഫ്രിക്ഷനൽ ഫോഴ്സിനാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതായത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആ ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അനുഭവപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ടേം ആണ് ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാനുള്ളത് സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോയാണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നോക്കാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ബോഡീസ് അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ബോഡീസിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതാണ് ഒന്നാമത്തെ ലോ ഇനി എന്താണ് രണ്ടാമത്തെ ലോ എന്ന് നോക്കാം ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ എൻ അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോർമൽ റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോർമൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ പരസ്പരം കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന രണ്ട് ബോഡികൾക്കും പെർപ്പെൻറ്റിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കുക എന്താണ് നോർമൽ റിയാക്ഷൻ എന്ന് അപ്പോൾ എന്താണ് നമ്മൾ സെക്കൻഡ് ലോയ് പഠിച്ചത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ അതായത് നമുക്ക് അത് ഇക്വേഷൻ ഫോമിൽ എഴുതുവാണെങ്കിൽ എഫ് എസ് മാക്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ എൻ എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ആണ് എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി പ്രൊപ്പോഷണാലിറ്റി കോൺസന്റ് മാറ്റിയിട്ട് ഇക്വേഷൻ ഒന്നുകൂടെ റീറേറ്റ് ചെയ്യാം എഫ് എക്സ് മാക്സ് ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് എഴുതാൻ പറ്റും മ്യൂ എസ് എന്ന് പറയുന്നത് കോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് അതൊരു കോൺസ്റ്റൻ്റാണ് ആണ് എഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ എങ്ങനെയാണ് സാധാരണ പ്രൊപോഷണാലിറ്റി സൈനിനെ മാറ്റി അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് ഈക്വൽ ടു എന്ന് എഴുതുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്തു എഫ് എക്സ് മാക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് എഴുതാൻ പറ്റും ഇനി മ്യൂ എസിൻ്റെ ടേമിൽ എക്വേഷനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്താണ് എന്ന് കൊണ്ട് അതായത് നോർമൽ റിയാക്ഷൻ കൊണ്ട് എഫ് എസ് മാക്സിന് ഡിവൈവൈഡ് ചെയ്താൽ മതി ഇക്വേഷൻ്റെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് സൈഡിലോട്ടെടുത്തത് മാറ്റേക്കും എന്തായിട്ട് വരും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും അതാണ് ഡിവൈഡഡ് ബൈ എന്താണ് എന്ന് അവിടെ ന്യൂ എസ് ഇക്വേഷൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കാം ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എഫ് എസ് ഓർ ഈക്വൽ ടു മ്യൂ എസ് അതായത് സ്റ്റാറ്റിക് വാല്യൂ എപ്പോഴും മ്യൂ എസ് ലെസ് ദാൻ ആയിരിക്കണം ഓർ ഈക്വൽ ടു ആയിരിക്കണം മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഈക്വലൻ്റ് ആണ് അപ്പം എഫ് എസ് എന്ന് പറയുന്നത് എന്താണ് മ്യൂ എസ് ഇൻറ്റു എൻിനേക്കാൾ ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം അപ്പോൾ ഗ്രേറ്റർ ദാൻ ആയാൽ എന്താ പ്രശ്നം ഗ്രേറ്റർ ദാൻ ആയാൽ വേറെ പ്രശ്നമില്ല നമ്മുടെ ബോഡി മൂവ് ചെയ്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ ലോവ സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എക്സാമിന് ചോദിക്കാറുമുണ്ട് ഒന്ന് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അല്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ എന്ന ഈ ലെറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കു തീറ്റയൊക്കെ കണ്ടു വെച്ചോടെ നമുക്ക് നോക്കാം എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് ദ ആംഗിൾ അറ്റ് വിച്ച് ദ ബോഡി ബിഗിൻസ് ടു സ്ലൈഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക്‌ ഫ്രിക്ഷൻ ഓർ ആംഗിൾ ഓഫ് റിപ്പോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ അതിനെ പറയും എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ ബോഡി ഒരു സർഫസിൽ സർഫസിലിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ ബോഡി ഏത് സർഫസിലാണോ ഇരിക്കുന്നത് ആ സർഫസിൻ്റെ ചെരുവിൻ്റെ ആംഗിൾ എത്രയാണ് എത്രയാകുമ്പോഴാണ് ആ ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്നത് ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു പാഠമൊക്കെ കണ്ടിട്ടല്ലേ പടമൊക്കെ കണ്ടല്ലോ നിങ്ങൾ ചെരിഞ്ഞിരിക്കുന്ന തീറ്റ ആംഗിളിൽ ചെറിഞ്ഞിരിക്കുന്ന ഓയിയുടെ ഭാഗത്ത് അവിടെ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സർഫസിൻ്റെ ചെരുവ് തീറ്റയാണ് അതിൻ്റെ മുകളിൽ ചെറിയ ഇഷ്ടി പോലെ ഒരു കഷ്ണവിരിപ്പുണ്ട് അതിൻ്റെ ഒരു മാസം ഉണ്ട് അതിൻ്റെ മാസം എന്ന് പറയുന്നത് എം ജി ആണ് അങ്ങനെയാണെങ്കിൽ അത് ഏത് തീറ്റ ആംഗിളിൽ ചെറിഞ്ഞിരിക്കുമ്പോൾ ചെരിഞ്ഞിരിക്കുമ്പോൾ അതെന്താണ് മൂവ് ചെയ്ത് തുടങ്ങുകയാണ് എങ്കിൽ ആ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും ഇനി ആ പടം ഒന്ന് സൂക്ഷിച്ച് നോക്കുക തീറ്റ ആംഗിൾ ചെരിഞ്ഞിരിക്കുന്ന ഒരു സർഫസിലാണ് നമ്മുടെ ബ്ലോക്ക് ഇരിക്കുന്നത് ആ ബ്ലോക്കിൻ്റെ നോർമൽ റിയാക്ഷൻ നേരെ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ എൻ എന്ന് കൊടുത്ത് അതിൻ്റെ അനുഭവപ്പെടുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റയാണ് എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വലു എന്താണ് ഫോഴ്സിൻ്റെ ഏത് കമ്പോണൻ്റ് ആയിരിക്കും എം ജി എന്ന് പറയുന്ന മാസമാണ് സൈൻ തീറ്റ വരുമ്പോൾ ഏത് കമ്പോണൻ്റ് ആയിരിക്കും വെർട്ടിക്കൽ കമ്പോണൻറ്റിനെയാണ് അതായത് ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനാണ് എം ജി സൈൻ തീറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എം ജി കോസ്തീറ്റ ഉണ്ട് എം ജി കോസ്തീറ്റ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ ആണ് ഇനി നേരെ താഴോട്ട് എന്താണ് നോർമൽ റിയാക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എം ജി കോസ്തീറ്റ ആക്ട് ചെയ്യുന്നത് ഇനി ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് ആണ് നേരെ താഴോട്ട് എം ജി അതും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പടം വ്യക്തമായി വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം ഫ്രിക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പടത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവും എം ജി സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് അല്ലെ എം ജി സൈൻ തീറ്റ എങ്ങോടാണോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഫ് എസ് ഉണ്ട് അതുപോലെ തന്നെ എം ജി കോസ്തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എൻ ഉള്ളത് അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റികളും അല്ലെങ്കിൽ ഈ നാല് ക്വാണ്ടിറ്റികളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എഫ് എസിൻ്റെ ഓപ്പോസിറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് അതുപോലെ തന്നെ ഈക്വൽ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും എം ജി സയൻ തീറ്റയ്ക്ക് അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എം ജി കോസ്തീറ്റ എങ്കിലും ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എം ജി സയൻ തീറ്റ ഐസ് ഈക്വൽ ടു എഫ് എക്സ് മാക്സ് എന്നും എം ജി കോസ്തീറ്റ ഐസ് ഈക്വൽ ടു എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് ആ രണ്ട് ഇക്വേഷൻ അവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ആ രണ്ട് ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവോ അതായത് എം ജി സയൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എക്സ് മാക്സ് എന്ന് നമ്മൾ എഴുതി അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞു ഇനി എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എൻ എന്ന് എഴുതി ഇനി എം ജി സൈൻ തീറ്റേനെ എം ജി കോസ്തേ വെറ്റുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് നമുക്ക് എഴുതാമല്ലോ എം ജി രണ്ടടുത്തുനിന്നും വെട്ടിപ്പോവും ഇല്ലേ ഡിനോമിനേറ്ററി എന്നും അതുപോലെ ന്യൂമറേറ്ററിയിന്നും എം ജി വെട്ടിപ്പോവും പിന്നെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് ടാൻ തീറ്റയാണ് അപ്പം ടാൻ തീറ്റ ഐസ് ഈക്വൽറ്റി നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാൻ പറ്റും വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ തൊട്ട് ഒമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു വന്നായിരുന്നു എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് മ്യൂ എസ് ആണ് അതായത് കോ എഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് തുല്യമായിരിക്കും അപ്പോൾ ടാൻ തീറ്റ ഐസ് ഈക്വൽറ്റി നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും ഫൈനൽ ഇക്വേഷനില് മ്യൂ എസ് എന്ന് എഴുതാൻ പറ്റുമല്ലേ എന്താണ് അപ്പോൾ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താ കോയപ്ഷൻ്റെ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ടാൻജൻറ് ഓഫ് ദ ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതായത് കോയപിഷൻ്റെ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിന് ഈക്വലൻ്റാന്ന് പറയാൻ പറ്റും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന ആംഗിളിൻ്റെ ടാഞ്ചൻറ്റിന് ഈക്വലൻ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ ഇപ്പോൾ ഡെറിവേഷൻ ചോദിക്കാം ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാൻ ടാൻറ്റിറ്റ കണ്ടുപിടിക്കാൻ ചോദിക്കാം ആംഗ്ലോ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ചോദ്യം ഉണ്ടാവാം പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ച് വെക്കുക നിസ്സാര കാര്യമാണ് എളുപ്പത്തിലാണ് പറഞ്ഞു തരുന്നത് അപ്പം കൊണ്ട് പറ്റും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം ഇനി നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് അത് വേറൊന്നുമല്ല എന്താണ് സർക്കുലർ മോഷനുമാണ് അത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം കൂടെ ചെയ്ത് ചാപ്റ്റർ അവസാനിപ്പിക്കാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും നാളെ തന്നെ ഇടാം ക്ലാസ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി Thank you.